ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് നയിൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ പട്ടണത്തിൽ താമസിക്കുന്ന വിധവയായ സഹോദരി, ഒന്നുകൂടെ പറഞ്ഞാൽ ഏകജാതനായ മകനുള്ളൊരു സഹോദരി, 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആ മകൻ മരിച്ചുപോയി. മരിച്ചുപോയ ആ മകന്റെ ശവമഞ്ചവുമായി വരുന്ന വിലാപയാത്രയെ കർത്താവ് എതിർപ്പെടുമ്പോൾ, പട്ടണത്തിനകത്തേക്ക് കടക്കാൻ പോകുന്ന കർത്താവ് പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ശവമഞ്ചത്തിന്റെ വിലാപയാത്ര കാണുമ്പോൾ, ആ സഹോദരിയുടെ കരച്ചിൽ കാണുമ്പോൾ, പ്രിയരെ, വിധവ എന്ന് പറയുമ്പോൾ ആ സഹോദരിക്ക് ആശ്രയമായിട്ട് ആരുമില്ല, ഒരേ ഒരു മകനേ ഉള്ളൂ, പ്രതീക്ഷ മകനില്ല, ഉണ്ടായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടുപോയി, പിന്നെ ജീവിക്കുമ്പോൾ അത്താണിയായ മകനിൽ ആശ്രയിച്ച് മകനെ കണ്ട് ജീവിക്കുന്ന ആ സഹോദരിയുടെ മകൻ മരിച്ചു പോകുമ്പോൾ ഒരു മാതാവിന്റെ വേദന പറയുന്നതിനപ്പുറമാണ്. എന്തിന് ഈ ഭൂമിയിൽ ഇനി ജീവിക്കുന്നു എന്ന് പോലും ചിന്ത വരുന്ന ഒരു സാഹചര്യത്തിനകത്ത് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ആ സഹോദരിയെ കണ്ടിട്ട് വചനം പറയുകയാണ്, യേശുവിന്റെ മനസ്സലിഞ്ഞു. പ്രിയരെ, കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വരുമ്പോഴും കർത്താവ് കരയുന്നുണ്ട്. കരയുന്നവരുടെ കൂടെ കരയുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രിയരെ നമ്മുടെ ദൈവം. കർത്താവ് സഹോദരിയോട് കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, ആ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് ആ മകനോട് പറയുക, എഴുന്നേൽക്ക. ഒന്ന് ഓർക്കണം, ജീവനില്ലാത്ത, കേൾവി ശക്തിയില്ലാത്ത, കാഴ്ചശക്തിയില്ലാത്ത ഒരു ശവം, അതിനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ, പ്രിയരെ, തിരുവചനം പറയുക, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അടുത്ത പദം, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് വാസ്തവത്തിൽ ഭൂമിയിൽ ജഡത്തിൽ ഉണ്ടായ ഒരു മരണമാണ്. ഒരമ്മയുടെ നഷ്ടം കർത്താവ് അവിടെ വെച്ച് മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടതിനെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇന്നും ദൈവം ഇത് ചെയ്യാൻ ശക്തനാണ്. പ്രിയരെ, അതിന്റെ മറുഭാഗം പറയാം, ആത്മീയതയിൽ ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടുപോയ മക്കളെ കുറിച്ച് കരയുന്ന ആരെയും ഉണ്ടെങ്കിൽ, യേശു കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞാൽ മതി. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ, ആത്മീയതയിൽ ഉണ്ടായിരുന്നു, ആരാധനയ്ക്കുണ്ടായിരുന്നു, പക്ഷേ മരണത്തിന്റെ അവസ്ഥയായിപ്പോയി. ഒത്തിരി മാതാവ്, ഒത്തിരി അമ്മമാർ കരയുന്നുണ്ട്, എന്റെ മക്കൾ നഷ്ടപ്പെട്ടുപോയി. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, കരയാൻ റെഡിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവസന്നിധിയിൽ കരയാൻ റെഡിയാണെങ്കിൽ, നഷ്ടപ്പെട്ടുപോയ മകന്റെ ശവമഞ്ചത്തിൽ തൊട്ട് യേശു കർത്താവ് ഉയർപ്പിച്ചതുപോലെ ആത്മീക മരണം സംഭവിച്ച സകലരെയും വിടുവിപ്പാൻ കഴിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന അമ്മമാരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് വിടുവിക്കും എന്ന ഉറപ്പോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.